പ്രായാധിക്യത്തിന് രണ്ടാം സ്ഥാനം, പഠനകാര്യത്തിന് പ്രമുഖ സ്ഥാനം. 12-ാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതിയവരുടെ മനസ്സിൽ നിന്നുയർന്നത് ഈ ആശയം. പെരുമ്പാവൂരിൽ 100 പേരാണ് പ്ലസ് ടു തുല്യതാ പരീക്ഷ എഴുതിയത്. കുതികുതിച്ച് പായുന്ന വിവരവിജ്ഞാന സാങ്കേതിക വിദ്യയ്ക്കൊപ്പം പായാൻ പ്രായമൊരു തടസ്സമേയല്ലെന്ന് സ്വപ്രയത്നത്തിലൂടെ പകർന്നു നൽകുകയാണ് ദേ ഇവർ. സംസ്ഥാന സർക്കാരിൻ്റെ പ്ലസ് ടു തുല്യതാ പരീക്ഷാ ഹാളിലാണ് ഇവരുള്ളത്. കളിച്ചു നടക്കുന്ന സമയത്ത് 4 പഠിച്ചുകൂടെയെന്ന് മക്കളെയും കൊച്ചുമക്കളെയും ഉപദേശിക്കുന്ന തിരക്കിൽ സ്വയം പഠിക്കാൻ കഴിയാതെ പോയ നിരവധി പേരാണ് ഇവിടെ പരീക്ഷ എഴുതിയത്. പഠിച്ചാൽ എന്തോരം പഠിച്ചാലും ഒന്നുമല്ല, സമൂഹത്തിൽ ഒന്നുമല്ല. അത് അന്ത്യം വരെ കിട്ടാവുന്ന സോഴ്സ് പഠനമാണ്, അത് എടുക്കുക. 22 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് ഈ വിദ്യാഭ്യാസ മേഖലയിലെ പഠിതാക്കൾ. സംസ്ഥാന സർക്കാർ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയാണ് മനസ്സിൽ വിദ്യാവിജയം നേടണമെന്ന ദൃഢനിശ്ചയവുമായി രംഗത്ത് വന്നവർക്ക് ഇതുപോലുള്ള അവസരങ്ങൾ നൽകിയിട്ടുള്ളത്. ഇതിന് സർക്കാർ സംവിധാനങ്ങളോട് ഈ പഠിതാക്കളെല്ലാം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. ഞാൻ 1980 SSLC പാസ്സായതാണ്. അന്ന് എനിക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളും സാധ്യതകളും ഉണ്ടായിരുന്നില്ല. ആ മോഹം ഉള്ളിൽ കിടന്നു. ഇപ്പം ഞാൻ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ്. എനിക്കിപ്പോൾ പഠിക്കണമെന്നൊരു ആഗ്രഹം തോന്നി. ഞാനതിൽ തീർന്നു. എൻ്റെ സാർ ടീച്ചർമാരും ചേർത്ത സഹായികളെല്ലാവരും കൂടി ഞാൻ പഠിച്ചു. ഞാൻ പരീക്ഷ എഴുതി. എനിക്ക് മനസ്സിൽ നല്ല സന്തോഷമുണ്ട്. ഈ സാധിച്ചാൽ ഇങ്ങനെയൊരു സൗകര്യം ഉണ്ടാക്കി തന്നാൽ ഗവൺമെൻറ്റുകൾക്ക് അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാർക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറയണം. സർക്കാർ ജീവനക്കാർ, റിട്ടയർഡായവർ, വീട്ടിൽ തന്നെ സർക്കാരിൻ്റെ 5 ശമ്പളത്തിന് മുകളിൽ കൈപ്പറ്റുന്ന മക്കളും കൊച്ചുമക്കളുമുള്ളവർ എല്ലാവരും തന്നെ ഈ പരീക്ഷ എഴുതിയവരുടെ കൂട്ടത്തിലുണ്ട്. പഠിക്കാൻ പ്രായമൊരു തടസ്സമല്ലെന്ന് പറയാതെ പറയുന്ന ഇവരിൽ ചിലർക്ക് വലിയ ലക്ഷ്യങ്ങളുമുണ്ട്. വളയൻചിറങ്ങര സ്വദേശി വർഗീസ് ചേട്ടൻ്റെ ലക്ഷ്യം ദേ ഇതുമാത്രം. വിദ്യാഭ്യാസ കുറവ് കൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് കുറ്റകൃത്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ മൂല്യബോധം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കില്ല. പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, വീട്ടിൽ നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമ്മുടെ പിള്ളേരോട് നമുക്ക് മാന്യമായി പെരുമാറാൻ പറ്റുള്ളൂ. ഒരാൾ പുറത്തുനിന്ന് വന്നാൽ നല്ല രീതിയിൽ സംസാരിച്ച് പെരുമാറി വിടാനുള്ള ബോധം നമുക്കുണ്ടാകണം. നമ്മുടെ വീട്ടിൽ നന്നായി കഴിഞ്ഞാൽ നമ്മുടെ പ്രദേശം നന്നാകും, പ്രദേശം നന്നായി കഴിഞ്ഞാൽ നാട് നന്നാകും. കോളേജിൽ വരെ എത്തി പഠനം നടത്തിയെങ്കിലും ജീവിത സാഹചര്യം കൊണ്ട് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നവർക്കും ഇത്തരം പഠന രീതി വലിയ ഉപകാരപ്രദമായി. പെരുമ്പാവൂർ നഗരസഭ 13-ാം വാർഡ് കൗൺസിലർ നൗഷാദും ഉണ്ടായിരുന്നു ഈ തുല്യത പരീക്ഷ എഴുതാൻ. LLB നൗഷാദിൻ്റെ ലക്ഷ്യം. 1990 PDC പഠനം പൂർത്തിയാക്കിയെങ്കിലും ഒരു പേപ്പറിൻ്റെ പരാജയം കാരണം എനിക്ക് പഠിത്തം എടുക്കുവെച്ച് നിർത്തേണ്ടി വന്നു. പക്ഷേ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അസുലമ കോഴ്സ് പഠിച്ചതാണെങ്കിലും പിന്നീട് എൻ്റെ പിതാവിനെ സഹായിക്കാൻ കടയിലേക്ക് ഇറണ്ട ഒരു ആവശ്യം വന്നുകൊണ്ട് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റിയില്ല. ഇപ്പോൾ LLB പഠിക്കണമെന്ന് അന്ന് ചെറുപ്പം മുതൽ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു LLB പഠിക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇവിടെ ചേരാൻ വന്നത്. ഇവിടെ ചേർന്ന വഴി അനവധി നിരവധി പുതിയ കൂട്ടുകാരികളെയും ബന്ധങ്ങളും എനിക്ക് കിട്ടി. എനിക്ക് ഈ പഠനം ഏതായാലും നല്ലൊരു വിജയം തന്നെയായിരുന്നു എനിക്ക് പറയാനുള്ളത്. കൂവപ്പടി, വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലും പെരുമ്പാവൂർ നഗരസഭാ പരിധിയിലുമായി 160 പേരാണ് പെരുമ്പാവൂർ ബോയ്സ് സ്കൂളിലെ സെൻറ്ററിൽ പരീക്ഷ എഴുതിയത്. സംസ്ഥാന സർക്കാർ അവലംബിച്ചിരിക്കുന്ന ഈ പഠന രീതി ഏവരും സ്വായത്തമാക്കണമെന്നാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ലക്ഷ്യവും ഉപദേശവും. സർക്കാർ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഫോർമൽ എഡ്യൂക്കേഷൻ്റെ സമയത്ത് പഠിക്കാൻ പറ്റാത്ത വന്നവർ, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവസരം നഷ്ടപ്പെട്ടു പോയവർ, പിന്നെ ഇപ്പം നിലവിൽ ചെറിയൊരു ജോലിയാണെങ്കിൽ സർക്കാർ തലത്തിലോ എങ്ങനെയെങ്കിലും ജോലി ഉള്ളവരുണ്ടെങ്കിൽ അവർക്കൊരു ഉദ്യോഗത്തിന് ഉദ്യോഗ കയറ്റം കിട്ടുന്നതിന് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കോഴ്സ് വന്നിരിക്കുന്നത്. ഇതിൽ 22 വയസ്സ് മുകളിലേക്കുള്ള ആർക്കും, 10-ാം ക്ലാസ് പാസ്സായ ആർക്കും ഇതിൽ രജിസ്റ്റർ ചെയ്യാം. സർക്കാരിൻ്റെ നേരിട്ടുള്ള ഇതാണ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലാണിത് നടക്കുന്നത്. പ്രൊമോഷനും എംപ്ലോയ്മെൻ്റ് രജിസ്ട്രേഷനും PSC അപ്രൂവലും ഉള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ് നൽകുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമാണ്. എത്ര പഠിച്ചാലും അതൊരു കുറവാകില്ലെന്ന് പഠിച്ചവരും പഠിപ്പിച്ചവരും ഒരുപോലെ തന്നെ പറയുന്നു. ജീവിതയാത്രയുടെ പാതി വഴിയിലുള്ളവരുണ്ട്, ജീവിത സായന്ത്രങ്ങളിൽ എത്തിച്ചേർന്നവരുമുണ്ട്. എന്നാൽ ഇവർക്കെല്ലാം പറയാൻ ഒന്നേ ഒന്ന് മാത്രം, പഠിക്കുവാനും അറിവും തിരിച്ചറിവും നേടുവാനും ജീവിതയാത്രയോ പ്രായമോ ഒരു തടസ്സമേയല്ല. കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഇത് ഒരു പ്രചോദനമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ക്യാമറമാൻ സോബിൻ വയനാടിനോടൊപ്പം സന്തോഷ്, മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.